പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്രോളിൻസ് ഇന്നത്തെ റോ എപ്പിസോഡിൽ വന്നിട്ട് എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് വേൾഡ് ചാമ്പ്യനായ സെത്തിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ മത്സരത്തിനിടയിൽ ഇഞ്ചുറി പറ്റിയ സെത്രോളിൻസ് അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ആളുകൾക്ക് മുന്നിൽ പറയുന്ന ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് ഈ ജിപ്ഡു ബ്ലി ഈ ഒരു ഈ ഒരു റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തത് അതിന് പ്രകാരം സെത്രോണിംസിൻ്റെ എൻട്രൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ കാലിൽ അധികം ഒരു ബ്രേസ് ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇടത്തെ കാലിന് ഇഞ്ചുറി പറ്റിയത് അത് റിയൽ ആണെന്നുള്ള രീതിയിലുള്ള ഇമോഷൻസാണ് പിന്നീട് സെത്തിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് സെത്ത് ഒരു സമയത്ത് കരയാൻ പോകുകയാണ് അല്ലെങ്കിൽ കരഞ്ഞു എന്ന് തോന്നിപ്പിച്ച നിമിഷം വരെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു സെത്ത് വന്ന് റോ എപ്പിസോഡിലുള്ള എല്ലാ കാണികളെയും വെൽക്കം ചെയ്യുന്നു പിന്നീട് സത്ത് പറയുന്നുണ്ട് സക്സസ്ഫുൾ ആയി കഴിഞ്ഞ ോ എപ്പിസോഡിൽ ജിന്ദർ മഹാളിനെതിരെ തനിക്ക് ടൈറ്റ്ലി ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ഒരു മൂൺ സോൾട്ട് മൂവ് ചെയ്യുന്നതിനിടയിൽ കാലിന് ഇഞ്ചുറി പറ്റിയ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് പിന്നീട് സെത്ത് പറയുന്നത് താൻ ബാക്ക് സ്റ്റേജിലേക്ക് പോയതിന് ശേഷം താൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല പിന്നീട് നടക്കുന്നത് എന്നുള്ളതാണ് സെത്ത് പറയുന്നത് തൻ്റെ ഒരു എം ആർ ഐ സ്കാനിങ് എടുത്തു തൻ്റെ കാലിന് ഇഞ്ചുറിയുണ്ട് ആ ഒരു ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളതും സെത്ത് വെളിപ്പെടുത്തുന്നുണ്ട് ചിലപ്പോൾ റെസൽമീനിയ നാൽപ്പത് തനിക്ക് മിസ്സാകും എന്നുള്ളതും ചിലപ്പോൾ മാത്രം ഉണ്ടാകുമെന്നുള്ളത് സെത്ത് പറയുന്നുണ്ട് എന്തായാലും മൂന്നോ നാലോ മാസം റിങ് വിട്ട് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത് സെത്ത് ഉറപ്പിച്ച് പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് റിങ്ങിൽ കയറി മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സെത്ത് പറയുന്നത് ആ ഒരു സമയത്താണ് നിലവിലെ ഇൻ്റർ കോണ്ടനൽ ചെമനായ ഗിന്ധറിൻ്റെ ഒരു എൻട്രി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗിന്ധർ ഇമ്പീരിയം ടീമിലെ ജീവാനി വിൻചി കൈസർ തുടങ്ങിയവരുടെ കൂടെയാണ് വരുന്നത് അവർ രണ്ടുപേരും റിങ്ങിന് പുറത്ത് നിൽക്കുന്നു ഗുന്ധർ റിങ്ങിലേക്ക് കയറുന്നു സെത്തിൻ്റെ അവസ്ഥയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സഹതാപം അത് കളിയാക്കി കൊണ്ടുള്ള ഒരു സഹതാപ വാക്കുകളാണ് പിന്നീട് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചത് പിന്നീട് ഗന്ധർ പറയുന്നുണ്ട് ഗന്ധർ എന്ന ഇൻ്റർ കോണ്ടനെൻ ചാമ്പ്യനെ പോലെ ഒരു വർക്ക് ഫോഴ്സ് ചാമ്പ്യനാണ് സെത്ത് എന്നുള്ളതും സെത്ത് എല്ലാ ആഴ്ചയും വന്ന് ടൈറ്റലി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പിന് നല്ല വില കൊടുക്കുന്നുണ്ട് പക്ഷേ സെത്തിനെ ഇഞ്ചുറി പറ്റിയതിൽ തനിക്ക് വളരെ വിഷമമുണ്ട് എന്നുള്ളതും റോയൽ ട്രംബിളിൽ താനായിരിക്കും വിജയിക്കുക പോകുന്നത് എന്നുള്ളതും ഗിന്ദർ പറയുന്നുണ്ട് വിജയിച്ചാൽ സെത്ത് ചാമ്പ്യനാണെങ്കിൽ സെത്തിനെ താൻ ചലഞ്ച് ചെയ്യുമെന്നുള്ളതും ഗിന്ദർ പറയുന്നുണ്ട് ആ ഒരു സമയത്താണ് സെത്ത് അദ്ദേഹത്തിൻ്റെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ടുള്ള വാക്കുകൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത് ഡോക്ടേഴ്സ് പറയുന്നതിന് താൻ വില കൊടുക്കുന്നില്ല എന്നുള്ളതും ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട് അപ്പോൾ സെത്തിന് അറസ്സൽ മീനിയാ സമയത്ത് തിരികെ വരാൻ സാധിച്ചാൽ സെത്ത് ആ ഒരു സമയത്തും ചാമ്പ്യൻ സെത്ത് ഗുദ്റിൻ്റെ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് സെത്ത് പറയുന്നത് അപ്പോൾ ഗിന്ധർ റോയൽ റംബിളിൽ വിജയിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫേവറേറ്റ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു താരമാണ് ഗിന്ധർ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാനും സാധിക്കില്ല ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാന നിമിഷങ്ങളിൽ സെത്ത് സെത്രോളിയൻസിന് ഗിന്ധർ കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗിന്ധർ വിജയിച്ചാൽ സെത്തിനെ ചലഞ്ച് ചെയ്യുമെന്നുള്ളത് ഗിന്ദർ വെളിപ്പെടുത്തിയിരിക്കുന്നു സെത്തിൻ്റെ കാലിന് റിയൽ ആയിട്ടുള്ള ഇഞ്ചുറിയാണ് പറ്റിയിരിക്കുന്നത് അദ്ദേഹം ടൈറ്റിൽ റിലിക്യൂസ് ചെയ്തിട്ടില്ല ടൈറ്റിലിൻ്റെ ഭാവി എന്ത് എന്നുള്ളതും സെത്ത് കൃത്യമായി പങ്കുവച്ചിട്ടില്ല പക്ഷേ മൂന്ന് നാല് മാസം അദ്ദേഹത്തിന് റിങ്ങിൽ കയറാൻ സാധിക്കില്ല എന്നുള്ളതും റിക്കവറി എടുക്കാൻ എത്രത്തോളം പെട്ടെന്ന് സാധിക്കുമോ അത്രയും പെട്ടെന്ന് താൻ എന്നുള്ളതുമാണ് സെത്ത് റോയിൽ പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ